പ്രിയപ്പെട്ടവർ, വീണ്ടും ടി ഇ അബ്ദുള്ള നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്ന് വരികയാണ്. ഈ ഓർമ്മപ്പെടുത്തലിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ടി ഇ അബ്ദുള്ള ഒരു എം എൽ എ ആയിരുന്നില്ല. ടി ഇ അബ്ദുള്ള അതുകൊണ്ട് തന്നെ മന്ത്രിയുമായിരുന്നില്ല. സർക്കാർ തലത്തിലുള്ള വലിയ ബോർഡുകളുടെ ചെയർമാനാവാനും ടിക്ക് ഭാഗ്യം കിട്ടിയിരുന്നില്ല. എന്നിട്ടും ടി ഇ അബ്ദുള്ള മാഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിൽ ഉയർന്ന ഗദ്ഗദം അതെന്തിൻ്റെ പേരിലായിരുന്നു എന്ന് ഞാൻ വല്ലാതെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. പലരുമായും സംസാരിച്ചപ്പോൾ ടി ഇ അബ്ദുള്ളയെ വല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ അറകളിൽ എവിടെയോ നിന്ന് പുറത്തേക്ക് വരുന്ന വിശുദ്ധമായ ഒരു പ്രതീകമായിട്ട് കടന്നു വരികയും നമ്മുടെയൊക്കെ മനസ്സിനെ വിഹ്വലമാക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന എന്തോ ഒന്ന് ടി ഇ അബ്ദുള്ളയിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് തിരിച്ചറിഞ്ഞു. ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ പ്രധാന ശില്പി എന്ന് പറയുന്നത് ഗഫൂർ തളങ്കരയാണ്. ഗഫൂറിനെ പറയാതെ നമുക്കിതിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഗഫൂർ ഒരു ദിവസം പറഞ്ഞു, ടി അബ്ദുള്ളയെ സ്നേഹിക്കുന്ന, ടി അബ്ദുള്ളയുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ടി അബ്ദുള്ളയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ടി അബ്ദുള്ളയുമായി ചരിത്രപരമായ കാരണങ്ങളാലും സാഹിത്യപരമായ കാരണങ്ങളാലും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട്. അവർക്ക് സംസാരിക്കാൻ വേണ്ടി നമുക്ക് കാസർഗോട്ട് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന്. അപ്പോൾ നല്ല ആശയമാണെന്ന് തോന്നിയതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരാശയത്തിലേക്ക് നമ്മൾ വരുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിളിച്ചപ്പോഴേക്ക് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി, ഇപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടതാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ടിയെക്കുറിച്ച് പറയാനുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പുറകിൽ ജയശങ്കർ രാജേശ്വരിയായിരുന്ന പഴയ ഒരു കാലത്ത് ഞങ്ങൾ അദ്ദേഹത്തെ തേടിപ്പോയ ഒരു കാലമുണ്ട്. ഇങ്ങനെ മാധ്യമത്തിൽ അദ്ദേഹം രാജേശ്വരി എന്ന പേരിൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കഥാപാത്രം ആര് എന്നറിയാൻ വേണ്ടി ഞാനും ഡോക്ടർ മുണ്ടോൾ അബ്ദുള്ളയും കൂടി മാധ്യമം പത്രത്തിലുള്ള എല്ലാവരെയും പിടിച്ചു നോക്കിയിട്ടും പിടികിട്ടിയില്ല. അവസാനം പെരിന്തൽമണ്ണയിലുള്ള ഏതോ ഒരു അഡ്വക്കറ്റാണ് എന്നുള്ള ഒരു വിവരം കിട്ടി. പിന്നെ അവസാനമാണ് അഡ്വക്കറ്റ് ജയശങ്കറാണ്. അത്രയും കാലം വളരെ ശക്തമായ ആ തൂലികയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയത്. നേരത്തെ പറഞ്ഞല്ലോ, ബാലകൃഷ്ണ മാങ്ങാടിൻ്റെ അനുസ്മരണത്തിന് വേണ്ടിയാണ് ഞങ്ങളന്ന് ഇവിടെ വന്നത്. അന്നിപ്പോൾ ഫൗസിയ മുസ്തഫ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഇരുന്നിട്ട്. അന്ന് ഇന്ത്യ വിഷനിലെ ഒരു ദൃശ്യ മാധ്യമ പ്രവർത്തകയായിട്ട് ആദ്യമായിട്ട് കാസർഗോട്ട് പിന്നെ ഫൗസിയ ഇവിടെ കടന്നു വരുമ്പോഴേക്ക് അഡ്വക്കേറ്റ് ജയശങ്കറാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്, അവിടെ കാസർഗോഡിനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ലാത്ത ഒരു സാധനത്തെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ട്, പിന്നെ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞത് ജയശങ്കർ തന്നെയായിരുന്നു. അതിൽ കൂടിയാണ് പിന്നെ ഞാൻ ആണ് പിന്നെ ഫൗസിയയെ കൂട്ടിയിട്ട് നമുക്കൊരാളിവിടെ പരിചയപ്പെടാനുണ്ട്, എന്നെക്കാൾ കൂടുതൽ നിനക്ക് പ്രയോജനപ്പെടുക ടി ഇ അബ്ദുള്ളയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളന്ന് മുനിസിപ്പൽ ഓഫീസിൽ പോവുകയും അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഈ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫൗസി ഇപ്പോൾ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. പിന്നെ ഒരുപാട് കാലം ഒരു സ്നേഹത്തിൻ്റെ വലിയ ലോകം, ഒരു കുലീനമായ ഒരു പെരുമാറ്റം. പിന്നെ ടി അബ്ദുള്ള മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലീഗുകാരെക്കാളും കൂടുതൽ ആത്മബന്ധമുണ്ടായിരുന്നത് ലീഗുകാരല്ലാത്ത ചിലരുമായിട്ടായിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയധികം വിശാലമായിരുന്നു ടി ഇ അബ്ദുള്ളയുടെ സ്നേഹത്തിൻ്റെ ആ ലോകം എന്നുള്ളത് നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എത്രയോ കാലം മുമ്പ് ടി എ ഇബ്രാഹിം സാഹിബിൻ്റെ ശിഷ്യ ഗണങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്ന്
എനിക്ക് എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതിൽ പലപ്പോഴും അഭിമാനം തോന്നാറുണ്ട്. ആ ടി എ ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ വളരെ ചെറുതായിരുന്നു. ഞാനും ടി അബ്ദുള്ളയും തമ്മിൽ ഏതാണ്ട് ഒരു 7 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമുതൽ ഇതുവരെ നമ്മുടെ യാത്രകൾ എവിടെയൊക്കെയോ യാത്ര ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. ഒരു ജീവിതത്തിൻ്റെ ഒരു 4 പതിറ്റാണ്ട് കാലത്തെ ഓർമ്മകളിൽ വറ്റിപ്പോകാത്ത അടുക്കുകളായി അടുക്കുകളായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ പറഞ്ഞു പോയാൽ എത്രയോ അധികമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ജയകൃഷ്ണകുമാർ ഇവിടെ ഞാനിതിനു മുമ്പൊരിക്കൽ കണ്ട്. നിങ്ങളറിയണ്ടേ, ജയകൃഷ്ണകുമാറിനെ മാത്രം അവിടെ എടുത്ത് പറയുന്നതിനൊരു കാരണമുണ്ട്. പിന്നെ എന്നെ നയിക്കുന്ന MLA ആണ് എനിക്ക് ജയകൃഷ്ണകുമാറിനെന്ന് പരിചയപ്പെടുത്തിയത്. പിന്നെ ടി അബ്ദുള്ളയുടെ മയ്യത്ത് പിന്നെ അവിടെ വെച്ചിരിക്കുമ്പോഴേക്ക് അനുശോചനയോഗം, സർവകക്ഷി അനുശോചനയോഗം ഒന്ന് ചേരുമ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം ടിയുടെ വളരെ അടുത്ത ഒരാളാണ്. പിന്നെ അപ്പോൾ ഞാൻ കൈ കൊടുത്ത് പരിചയപ്പെട്ട്. പിന്നെ എന്നിട്ട് എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹം ടി അബ്ദുള്ള മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ നേരെ വീട്ടിൽ നിന്ന് കാറിൻ്റെ താക്കോലുമായിട്ട് ഇറങ്ങിയിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഒന്ന് കാസർഗോഡ് സ്റ്റോപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിലൊക്കെ ടി അബ്ദുള്ളക്ക് ഇങ്ങനെയൊരു സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നും, അതിനപ്പുറമാണ് ടി ഒരു പക്ഷേ ജീവിച്ചിരുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലുമാണ് ടി ആയിരുന്നതിൽ എന്താകുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ അപ്പോഴാണ് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളത്. ബുദ്ധിജീവികളുമായിട്ടൊക്കെ ടി അബ്ദുള്ളക്ക് നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു. ഞാനാണ് ടി അബ്ദുള്ളയെ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന് പരിചയപ്പെടുത്തുന്നതെങ്കിലും നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും എന്ന് പറയട്ടെ, ചരിത്രപരമായ കാര്യങ്ങളിൽ മൂപ്പർ ഒരു എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ നമ്മളോട് വിളിച്ചു പറയും. ഇവിടെ കാസർഗോഡ് പത്രക്കാരൊക്കെ, പുതിയ പത്രക്കാരും ദൃശ്യമാധ്യമക്കാരൊക്കെ വരുമ്പോഴേക്ക് നമ്മളൊരു പഴയ ആളല്ലാന്നുള്ളൂ വിചാരിച്ചിട്ട് എന്നോട് ചോദിക്കും ഇങ്ങനെ എന്താണ് ചരിത്രത്തിൻ്റെ ഒക്കെ കാരണം. ഞാൻ പറഞ്ഞു, ഞാൻ നേരെ ടി അബ്ദുള്ളയുടെ നമ്പർ കൊടുക്കും. കാരണം ടി അബ്ദുള്ളയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ തീയതികളും അടുക്കടുക്കടുക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു കാലഘട്ടത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ ലൈവായിട്ട് നിലനിർത്താൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നു ടി അബ്ദുള്ള എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, കാസർഗോട്ടെ ഒരുപാട് എഴുത്തുകാരോട് നിങ്ങൾ എഴുതുക എഴുതുക എഴുതുക, അത് പ്രസിദ്ധീകരിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു എന്ന് പറയുന്ന ഒരാൾ ടി അബ്ദുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴൽ നിർത്തി നമ്മളറിയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോയ ഒരാളിങ്ങനെ തീവണ്ടിയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തീവണ്ടിയിൽ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴേക്കും ഒരാളെ കാണുന്നില്ല നമുക്കൊരു സ്റ്റേഷനിലെത്തുമ്പോൾ. അങ്ങനെ ഒരു പ്രതീതിയാണ് ടി അബ്ദുള്ളയെക്കുറിച്ച് പിന്നെ നമുക്കൊക്കെ ഉണ്ടായിത്തീരുന്നത്. ഒരു ഗദ്ഗതമാണ് മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. ഒരു സത്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ടി അബ്ദുള്ള ഇല്ലാതാവുന്നത് വരെ ടി അബ്ദുള്ളയുടെ ഒരു ശൂന്യത, ടി അബ്ദുള്ള ഇല്ലാതാവുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിനെ ഇത്രയധികം മതിക്കുമെന്നും ഇത്രയധികം നോവിക്കുമെന്നും ഇത്രയധികം സങ്കടപ്പെടുത്തുമെന്നും നമ്മെ ഇത്രയധികം കിന്നരാക്കുമെന്നും ഞാനൊന്ന് കരുതിയിരുന്നേ ഇല്ല എന്നുള്ളതാണ്. ടി അബ്ദുള്ളയുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന രാത്രി ഇങ്ങനെ ഒരു പോള കണ്ണടക്കാൻ കഴിയാത്ത പുലർച്ചെ വരെ ഇങ്ങനെ ഒരു ചലച്ചിത്രത്തിലെ രംഗം പോലെ എവിടെയൊക്കെയോ എവിടെയൊക്കെയോ കർണാടകയിലും അതുപോലെ തന്നെ ചിക്കമഗളൂരിലും പിന്നെ ബാംഗ്ലൂരിലും ഒക്കെ നമ്മൾ നടത്തിയിരുന്ന യാത്രയിൽ തിരുവനന്തപുരത്ത് കോഴിക്കോട് വന്നാൽ, ഞാൻ കോഴിക്കോട് ചന്ദ്രയിൽ ഉണ്ടായിരുന്ന കാലത്ത് ടി അബ്ദുള്ള വന്നിട്ട് കൽപ്പക ടൂറിസ്റ്റ് ഹോമിൽ റൂമെടുക്കുമായിരുന്നു. റൂമെടുത്താൽ വന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് എൻ്റെ മുറിയിലായിരിക്കും. ഒരു സൗകര്യവുമില്ലാത്ത ഒരു പഴയ ബെഞ്ചിൽ കിടന്നുറങ്ങിയിട്ട് നമ്മൾ നേരം പുലരുവോളം പറഞ്ഞ കഥകൾ, ആ കഥകളൊക്കെ ഇന്ന് മനസ്സിലുണ്ട്. അതാണ് ഓരോരുത്തർക്കും കാസർഗോട്ടെ ഓരോരുത്തർക്കും പറയാനുണ്ടാവുക പിന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും ടി അബ്ദുള്ള കുറേ കാലം കൂടി ഈ അന്തരീക്ഷത്തിൽ മങ്ങാതെ മായാതെ ആ ഓർമ്മകളിങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഒരു കുറേ കാലങ്ങൾക്കിടയിലൂടെ ജനിക്കുന്ന ഒരു ഒരു പ്രതിഭാസം പോലെ ആണ് ടി അബ്ദുള്ള എൻ്റെ മനസ്സ് കാണുന്നുള്ളത്.